സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നു ഇനി മുതൽ ഞായറാഴ്ച മാത്രമാകും ഉണ്ടാവുക രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങളിലൊഴികെ കടകളും തുറക്കാൻ അനുമതിയുണ്ട് ഉണ്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള രീതി മാറ്റി ആയിരത്തിൽ എത്ര പേർക്കാണ് രോഗം എന്നത് കണക്കിലെടുത്തിട്ടാകും ഇനി നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇനി മുതൽ ഞായറാഴ്ച മാത്രമായിരിക്കും ലോക്ഡൌൺ ഉണ്ടാവുക രോഗവ്യാപനം കൂടിയ സ്ഥലങ്ങളിലൊഴികെ മറ്റിടങ്ങളിൽ എല്ലാ കടകളും തുറക്കുവാൻ അനുമതിയുണ്ട് ഇവിടങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെ കടകൾ രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ തുറക്കാം വ്യാപാര സ്ഥാപനങ്ങളിൽ സാമൂഹിക അകലം കർശനമായും പാലിക്കണം കടയിലെത്തുന്നവർ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവരാകുന്നത് അഭികാമ്യമാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കല്യാണങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദമുള്ളൂ വിസ്തീർണമുള്ള വലിയ ആരാധനാലയങ്ങളിൽ പരമാവധി നാൽപ്പത് പേർക്ക് പ്രവേശിക്കുവാൻ അനുമതിയുണ്ട് ടി പി ആർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി രോഗികളുടെ എണ്ണം നോക്കിയാവും ലോക്ക്ഡൌൺ ഉണ്ടാവുക ആയിരത്തിൽ പത്തിലധികം പേർക്ക് ഒരാഴ്ച രോഗം വന്നാൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരും ആൾക്കൂട്ട നിരോധനം തുടരും സ്വാതന്ത്ര്യദിനത്തിനും ഓണത്തിനും ലോക്ക്ഡൌൺ ഉണ്ടാകില്ല ഓണം കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച ലോക്ക്ഡൌൺ ഉണ്ടായിരിക്കില്ല ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ഉന്നതതല സംഘം നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ടി പി ആർ മാനദണ്ഡങ്ങളിലും ലോക്ഡൌൺ ചട്ടങ്ങളിലും മാറ്റം വരുത്തി സർക്കാർ സഭയിൽ പ്രഖ്യാപനം നടത്തിയത് ന്യൂസ് ഡെസ്ക്